എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം, കുറച്ച് കാലമായി നമ്മൾ വീഡിയോ ക്ലാസ്സുകളൊന്നും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം വീഡിയോസുകൾ ക്രിയേറ്റ് ചെയ്യുവാനോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുവാനോ ഒന്നും സമയം ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ്. ജോലിയും മറ്റു കാര്യങ്ങളുമൊക്കെയായി വളരെയധികം തിരക്കിൽ തന്നെയാണിപ്പോൾ. മാത്രവുമല്ല, ഈയിടെയായി നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നവർക്ക് ഓൺലൈൻ വഴി ആവശ്യമുള്ള ക്ലാസ്സുകളും എടുത്തു കൊടുക്കുന്നുണ്ട്. ഇത്തരക്കാർക്ക് ഓൺലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുവാനുള്ള ഒരു കാരണം അവർക്ക് ഇവിടെ നേരിട്ട് വന്ന് പഠിക്കുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുവാനോ ഒന്നും തന്നെ സമയമോ സാഹചര്യമോ ഒന്നും ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് ആവശ്യമുള്ളവർക്ക് നമ്മൾ ഓൺലൈൻ ക്ലാസുകൾ എടുത്തു കൊടുക്കുന്നത്. ഞാൻ ഇതിവിടെ പറയുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, നമുക്കറിയാം ഐടി സെർവർ ആൻഡ് നെറ്റ്വർക്കിംഗ് സൈഡ് എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ ആളുകളും ബേസിക് ആയി പഠിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് കോഴ്സുകളാണ് MCSA, MCSE, എക്സ്ചേഞ്ച് സെർവർ, CCNA, CCNP, CCIE, അഷ്യൂർ, AWS, VMware, RHCE, CEH എന്നിങ്ങനെയുള്ള കോഴ്സുകൾ. അപ്പോൾ ഇതിലെ ഏത് കോഴ്സ് എടുത്താലും അതിൽ നിന്ന് ഒഴിച്ചു നിർത്തുവാൻ സാധിക്കാത്ത ഒരു ഭാഗമാണ് IP അഡ്രസ്സുകളെ കുറിച്ചുള്ള ഒരു പഠനം. IP അഡ്രസ്സുകളില്ലാതെ IP അഡ്രസ്സുകൾ എന്താണെന്ന് മനസ്സിലാക്കാതെ ഇതിലെ ഒരു കോഴ്സും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ സക്സസ്ഫുൾ ആയി പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതല്ല. ഇനി ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കുക അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ നേടുക എന്നത് മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ ഒരു ഓഫീസിലേക്ക് അല്ലെങ്കിൽ ഒരു കമ്പനിയിലേക്ക് കടന്ന് ചിന്തിക്കുകയാണെങ്കിലും അവിടെയുള്ള ഡിവൈസസുകളിൽ IP അഡ്രസ്സുകൾ ഇല്ലാതെ യാതൊരു തരത്തിലുമുള്ള കമ്മ്യൂണിക്കേഷൻസുകളും നടക്കുന്നതല്ല. അപ്പോൾ IP അഡ്രസ്സ് എന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗം തന്നെയാണ് അല്ലേ? അതിപ്പോൾ നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും, ഞാൻ മനസ്സിലാക്കിയത് വെച്ച് ക്ലാസുകൾ അറ്റൻഡ് ചെയ്യുന്നവരിൽ ഒട്ടുമിക്ക ആളുകൾക്കും IP അഡ്രസ്സിംഗ് എന്താണെന്ന് എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ എന്നെ വിഷമിപ്പിച്ച ഒരു കാര്യം പറയാതെ വയ്യ, ഇവരെല്ലാം തന്നെ ഒന്നോ രണ്ടോ തവണ പല കോഴ്സുകളും അറ്റൻഡ് ചെയ്തവരുമാണ്. പക്ഷേ എന്നിട്ട് പോലും IP അഡ്രസ്സിങ്ങിനെ കുറിച്ച് വേണ്ടുവോളം ഒരു നോളജ് ഇല്ല എന്ന് കേൾക്കുമ്പോൾ അത് വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ് IP അഡ്രസ്സിങ്ങിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് ആയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുക എന്നത്. എല്ലാവർക്കും ഒരുപക്ഷെ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യുവാൻ സമയമോ അല്ലെങ്കിൽ സാഹചര്യമോ ഒന്നും ഒത്തുവന്നോളമെന്നില്ല. ഞാനത് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് എല്ലാ കോഴ്സുകളിലും കോമൺ ആയി വരുന്ന IP അഡ്രസ്സിംഗ് എന്ന ഈ ഭാഗം കുറച്ച് സമയമെടുത്തെങ്കിലും വീഡിയോ രൂപത്തിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന് ആഗ്രഹിച്ചത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോസുകളിൽ IP അഡ്രസ്സിങ്ങിനെ കുറിച്ചുള്ള ക്ലാസുകൾ നമുക്ക് കാണാം. തീർച്ചയായും ബിഗിനേഴ്സിന് മനസ്സിലാകുന്ന രീതിയിലായിരിക്കും എല്ലാ ക്ലാസുകളും കവർ ചെയ്യുന്നത്. സോ IP അഡ്രസ്സിങ്ങിനെ കുറിച്ച് അറിവുള്ള ആളുകൾ ഈ ക്ലാസുകൾ കാണണമെന്നില്ല. മറ്റൊന്നുമല്ല, വളരെ ലളിതമായി എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ക്ലാസുകൾ എടുക്കുന്നത് കൊണ്ട് IP അഡ്രസ്സിങ്ങിനെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഈ വീഡിയോ ബോറായി തോന്നിയേക്കാം. ഈ വീഡിയോ സീരീസ് തികച്ചും IP അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്ത അല്ലെങ്കിൽ മനസ്സിലാകാത്ത ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്. കൂടാതെ ഈ ഒരു IP അഡ്രസ്സിങ്ങിന്റെ വീഡിയോ സീരീസ് നിങ്ങൾ കാണുകയാണെങ്കിൽ ഇന്റർവ്യൂസുകളിൽ പ്രധാനമായും ചോദിക്കാവുന്ന എല്ലാ IP അഡ്രസ്സിംഗ് റിലേറ്റഡ് കാര്യങ്ങളുടെയും ആൻസേഴ്സ് നിഷ്പ്രയാസം പറയുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഓഫീസുകളിലും കമ്പനികളിലുമൊക്കെ ഇമ്പോർട്ടന്റ് ആയി വരാവുന്ന IP റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും വരും ക്ലാസുകളിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. സോ IP അഡ്രസ്സിങ്ങിനെ കുറിച്ച് അറിയുവാൻ ശ്രമിക്കുന്ന, മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്ന, പഠിക്കുവാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഈ വീഡിയോ പാർട്ടുകൾ ഉപകാരപ്രദമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് കഴിഞ്ഞ വീഡിയോ ക്ലാസുകളിൽ നിങ്ങൾ എനിക്ക് തന്നിരുന്ന ആ സപ്പോർട്ട് തുടർന്ന് അങ്ങോട്ടും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ തന്നെ അടുത്ത പാർട്ട് മുതൽ നമുക്ക് ആരംഭിക്കാം. എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. നന്ദി.